എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് ചെറിയൊരു സദ്യ ഒരുക്കിയാലോ? അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെറിയ സദ്യ ഒരുക്കുക എന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയൊരു കമൻറ്റ്സ് തരാം, കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. ഏത് ടൈപ്പ് ബോട്ടിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ബോട്ടിൽ ഫുള്ള് വൈറ്റ് കളർ പെയിൻറ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ വൈറ്റ് പെയിൻറ് അടിച്ചു, ഉണക്കി എടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇലയുടെ വർക്കിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇല ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ചെറിയൊരു പീസ് മാവാണ്. ക്ലേ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇലയുടെ രൂപത്തിൽ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വാഴയിലയുടെ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തു. ഇനി എൻ്റെ ഉള്ളിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. നമ്മൾ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ചോറും പച്ചടിയും ഓലനൊക്കെ ചെറുതായിട്ട് മിനി വേർഷൻ ഉണ്ടാക്കാം. അതിനായി നമുക്ക് ഇതുപോലത്തെ ചെറിയ 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 ഒന്ന് പൊടിയായിട്ട് ഇന്ന് ഈ മാവ് ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറ് ഒട്ടിച്ചതുപോലെ ബാക്കിയുള്ള വിഭവങ്ങളും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന് ഫുള്ളൊന്ന് കളറ് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഓണസദ്യ ഇവിടെ റെഡിയായി. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഓണസദ്യയെ നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇല ഒട്ടിച്ചു. അടുത്തതായിട്ട് നമുക്ക് ഈ ടോപ്പ് ഭാഗത്ത് തൊട്ട് ഏകദേശം ഈ ഒരു ഭാഗം വരെ നമുക്കൊരു മഞ്ഞ ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മഞ്ഞ ഷെയ്ഡ് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഓണാശംസകൾ നമുക്കൊന്ന് എഴുതി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഓണസദ്യ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഔട്ട്.